വചനം. നമ്മളുടെ ആത്മീയ യാത്രയിലേക്ക് പ്രിയപ്പെട്ട എല്ലാവർക്കും കർത്തനാമത്തിൽ ഒരിക്കൽ കൂടെ സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:14-16 വാക്യങ്ങൾ. യേശു പറഞ്ഞു, വിളക്ക് കത്തിച്ച് പറയൻ കീഴല്ല തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. ആത്മീക യാത്ര സത്യം അന്വേഷിപ്പാനും അറിയുവാനുമുള്ള അവസരങ്ങൾ അനുദിനം നൽകുന്ന യാത്രയാണ്. സത്യ അന്വേഷണത്തിൻ്റെ യാത്രയാണ് ഇത്. അന്ധകാരം ഉപേക്ഷിച്ചിട്ട് വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ്. അസത്യത്തെ ഉപേക്ഷിച്ചിട്ട് സത്യത്തിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു തന്നെ പറ്റി സൂചിപ്പിക്കുമ്പോൾ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞു. ആത്മീയ യാത്ര സത്യത്തിൻ്റെ വഴിയിൽ കൂടെ നടന്ന് ജീവനിലേക്ക് പ്രവേശിക്കുന്ന യാത്രയത്രേ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവുമായി നാം ബന്ധം പുലർത്തുന്ന സാഹചര്യങ്ങളിൽ എപ്പോഴും സത്യം കണ്ടെത്തുവാനുള്ള ഒരു പ്രേരണ, ഒരു വെല്ലുവിളി അതിലുണ്ടായിരിക്കും. എല്ലാം അറിയുന്ന കർത്താവിൻ്റെ കണ്ണുകളിൽ നിന്ന് ഒന്നും മറച്ചു വയ്ക്കാൻ നമുക്ക് സാധ്യമല്ല. ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്ത് മറഞ്ഞിരിക്കുന്ന സത്യം മനസ്സിലാക്കുന്ന കർത്താവ് സത്യത്തിൻ്റെ രാജാവാകയാൽ നാം നമ്മെപ്പറ്റിയുള്ള സത്യം അറിയേണ്ട ആവശ്യമുണ്ട് എന്ന് വചനത്തിൽ കൂടെ നമ്മെ അറിയിക്കുകയാണ്. മനുഷ്യ അവസ്ഥയുടെ ഒരു സത്യം നാം വേണ്ടത് അറിയുന്നില്ല എന്നതാണ്. മറ്റ് പല കാര്യങ്ങളെപ്പറ്റി നമുക്ക് അറിവുണ്ടായെങ്കിലും അറിയേണ്ട കാര്യങ്ങളെപ്പറ്റി നമുക്ക് അറിവ് കുറവാണ്. ഭൗതികമായ അറിവ് വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലമാണെന്ന് ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. നല്ല ആത്മീകമായ അറിവ് വളരെ കുറഞ്ഞിരിക്കുകയാണ്. മതതീക്ഷ്ണത കത്തിജ്വലിക്കുന്ന ഈ കാലത്ത് ആത്മാവിൻ്റെ വെളിച്ചം മങ്ങിപ്പോവുകയാണ്. എന്നാൽ സത്യം ആത്മാവിൻ്റെ വെളിച്ചമാണ്. കർത്താവായ യേശു ക്രിസ്തു വ്യക്തികളെ കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെയും സത്യം പൊന്തി വരുവാൻ കാരണമായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പൊതുവെയുള്ള വീക്ഷണത്തിൽ കർത്താവ് പറയുന്നത് മനുഷ്യർക്ക് അറിവില്ല. ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കുന്നത് നമുക്കറിയാം. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായികയാൽ, എന്ത് എന്നറിയാൻ വയ്യായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. എന്തുകൊണ്ടാണ് നാം ചെയ്യുന്നത് എന്ത് എന്ന് അറിയുവാൻ നമുക്ക് കഴിയാത്തത്? അത് നാം ആരാണ് എന്ന് നമുക്കറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. ഇപ്രകാരം ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്താണ് എന്ന് നമുക്കറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. പല ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പിശാച് എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യിച്ചു, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനത് എങ്ങനെ ചെയ്തു എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല, സാത്താൻ എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യിച്ചു. സാത്താൻ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പല അവസരങ്ങളിലും ഇങ്ങനെയുള്ള പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നാം നമ്മെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. നമ്മളെ ഉള്ളിൽ വർത്തിക്കുന്ന മർമ്മങ്ങളെ മനസ്സിലാക്കുകയും അതിനെ വേണ്ടതുപോലെ നിയന്ത്രണത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നതിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ആത്മീയ ജീവിതത്തിൽ സെൽഫ് കൺട്രോൾ, ആത്മനിയന്ത്രണത്തിന് വലിയ സ്ഥാനം നൽകിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അവസ്ഥ എന്ത് എന്നതിനെപ്പറ്റി ആത്മീകമായ അറിവ് ഉണ്ടാകണം.
ആ അറിവിൽ കൂടെ മാത്രമേ ഈ അവസ്ഥയ്ക്ക് രൂപാന്തരം സംഭവിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. നമ്മുടെ അവസ്ഥ എന്താണ്? കർത്താവായ യേശു ക്രിസ്തു വളരെ മനോഹരമായ ഒരു ഉദാഹരണത്തിൽ കൂടെ, ഒരു പ്രതീകത്തിൽ കൂടെ, ഒരു ചിത്രത്തിൽ കൂടെ ആ അവസ്ഥ നമ്മെ അറിയിക്കുകയാണ്. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിൽ വച്ചിരിക്കുകയാണ്. മനുഷ്യൻ്റെ അവസ്ഥ അതാണ്. വെളിച്ചമില്ല എന്നുള്ളതല്ല പ്രശ്നം, ഉള്ള വെളിച്ചം പ്രയോജനപ്പെടുത്തുവാൻ, പ്രകടിപ്പിക്കുവാൻ കഴിയുന്നില്ല എന്നതാണ് പ്രശ്നം. വെളിച്ചം ഇല്ലാതെ ജീവനില്ല. ജീവൻ്റെ മർമ്മം വെളിച്ചമാണ്. ദൈവം സൃഷ്ടിച്ചതാകയാൽ അതിൽ വെളിച്ചം ഇല്ലാതെ വരുവാൻ സാധ്യമല്ല. സൃഷ്ടി ഇവിടെ ക്രമം പരിഗണിക്കുമ്പോൾ വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ആ കൽപ്പന കൊണ്ടാണ് സൃഷ്ടി തുടങ്ങുന്നതും തുടരുന്നതും. സൃഷ്ടിയുടെ എല്ലാ മർമ്മങ്ങളിലും ഈ വെളിച്ചമുണ്ട്. എന്നാൽ ആ വെളിച്ചം വേണ്ടതുപോലെ പ്രകടിപ്പിക്കപ്പെടുന്നില്ല. കാരണം പാപം മൂലം സൃഷ്ടിയാകമാനം ദൈവത്തിൽ നിന്ന് അകന്നു. പ്രത്യേകിച്ച് മനുഷ്യരാശി ദൈവത്തോടകന്ന ശേഷം ഈ വെളിച്ചത്തെ വേണ്ടതുപോലെ പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ആത്മീയമായ ആരോഗ്യം, കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ അവസ്ഥ ഇതാകുന്നു. പറയിൻ കീഴിൽ കത്തിച്ചു വെച്ച വിളക്കുകളാണ് നാം. ഇതെന്താണ് ഇത്ര വലിയ പ്രശ്നമാകുന്നത്? അതിൻ്റെ കാരണം, ദൈവം ഒരു പ്രത്യേക ഉദ്ദേശത്തോടും ആത്മീയമായ ലക്ഷ്യത്തോടും കൂടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യന് ആത്മാവും മനസ്സും ശരീരവും നൽകി. അവൻ ജീവനുള്ള ദേഹിയായി സൃഷ്ടിക്കപ്പെട്ടത് ഒരു വലിയ ഉദ്ദേശത്തോടു കൂടെയാണ്. ആ ഉദ്ദേശം എന്താകുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഈ ലോകത്തിന് വെളിച്ചമായി നിലനിൽക്കുവാൻ ആക്കി വയ്ക്കപ്പെട്ട ജനമാണ് നാം. ഒരു വലിയ വിരോധാഭാസം എന്താണെന്ന് ചോദിച്ചാൽ, ഏതാണ്ട് 6.8 ബില്യൺ 680 കോടി ആളുകൾ വസിക്കുന്ന ഈ ലോകത്തിൽ, എന്ന് പറഞ്ഞാൽ 680 കോടി വിളക്കുകൾ കത്തിജ്വലിക്കുന്ന ഈ ലോകത്തിൽ മുഴുവനും ഇരുട്ടാണ്. ഓരോ വ്യക്തിയും വിളക്കായി ലോകത്തിൽ ശോഭിക്കേണ്ടതാണ് എന്ന് ദൈവം നമ്മെ അറിയിക്കുമ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, വെളിച്ചം അന്വേഷിച്ചിട്ട് വെളിച്ചം കാണുന്നില്ല. ലോകത്തെമ്പാടും അന്ധകാരം തളം കെട്ടിക്കിടക്കുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നതിനെപ്പറ്റി വളരെ മനോഹരമായ ആത്മീയമായ ഉൾക്കാഴ്ചയുള്ള ഒരു ദൃശ്യം നമുക്കിവിടെ ലഭിക്കുകയാണ്. മനുഷ്യ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഉദ്ദേശം, അതിൻ്റെ പ്രവൃത്തി, അതിൻ്റെ ജോലി ആത്മാവിൻ്റെ വെളിച്ചം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ആത്മാവിൽ സ്നേഹമുണ്ട്, കരുണയുണ്ട്, സത്യമുണ്ട്, നീതിയുണ്ട്. ഈ മൂല്യങ്ങളെല്ലാം ആത്മാവിൻ്റെ ചലനങ്ങളാണ്. ആത്മാവിൻ്റെ വെളിച്ചം പ്രകടിപ്പിക്കപ്പെടുന്നത് മൂല്യങ്ങളിൽ കൂടെയാണ്. ഈ വെളിച്ചം പ്രകടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ധാരാളമായിട്ടുണ്ട്. എന്നാൽ നാം അതിന് തക്കതായ പ്രവൃത്തി ചെയ്യുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് നന്മ ചെയ്യുവാൻ, ആത്മാവിൻ്റെ വെളിച്ചം പ്രകടിപ്പിക്കുവാൻ അനേക അവസരങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ ഈ സമയത്തൊക്കെയും നാം പുറകോട്ട് പിൻവലിഞ്ഞ് മാറിയവരാണ്. നല്ല ശമരിയക്കാരൻ്റെ ഉപമ അറിയാം. ഒരു മനുഷ്യൻ മരിച്ച് മുറിവേറ്റ് മൃതപ്രായനായി കഴിയുകയാണ്. അതിലെ കടന്നു വന്നു പുരോഹിതനും ലേവ്യനും. അവരുടെയും ഉള്ളിൽ തീർച്ചയായും ഒരനക്കമുണ്ടായിരുന്നു. എന്നാൽ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുവാനുള്ള വെളിച്ചം ഇല്ലായിരുന്നു. വെളിച്ചം പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയി. ശമരിയക്കാരൻ വന്നു, അവൻ്റെ ഉള്ളിൽ അലിഞ്ഞു. അതാണ് വെളിച്ചം. അപ്പോൾ ഉള്ളിലുള്ള വെളിച്ചത്തെ പ്രകടിപ്പിക്കുവാൻ കഴിയാത്തൊരവസ്ഥ, അതിനെ കർത്താവ് യേശു ക്രിസ്തു കാണുന്നത് അന്ധകാരത്തിൻ്റെ അടിമത്തമായിട്ടാണ്.
വെളിച്ചത്തിൻ്റെ പ്രവൃത്തി ചെയ്യേണ്ട നാം, വെളിച്ചത്തിൻ്റെ സാക്ഷികളായി പ്രവർത്തിക്കേണ്ട നാം അന്ധകാരത്തിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. നാം സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അന്ധകാരമെന്ന് പറഞ്ഞാൽ വെളിച്ചത്തിൻ്റെ അഭാവമാണ്. അന്ധകാരം അതിൽ തന്നെ ഒന്നുമല്ല. അന്ധകാരത്തിന് തനതായ അസ്തിത്വമില്ല. വെളിച്ചത്തിൻ്റെ അഭാവമാണ് അന്ധകാരം. അപ്പോൾ ആത്മാവ് വെളിച്ചമാണ്. ആ വെളിച്ചത്തിൻ്റെ പ്രവൃത്തി മനസ്സും ശരീരവും ചെയ്യണം. ആ പ്രവൃത്തി ചെയ്യുന്നതിന് പകരം ആത്മാവിൻ്റെ വെളിച്ചത്തെ നിരാകരിച്ചുകൊണ്ട് മനസ്സും ശരീരവും പ്രവർത്തിക്കുവാനിടയാകും. അങ്ങനെ ആത്മാവിൻ്റെ വെളിച്ചത്തിനെ തിരസ്കരിച്ചുകൊണ്ട് ശരീരം പ്രവർത്തിക്കുമ്പോൾ ശരീരം ജഡമായി അധപ്പതിക്കുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ 19-20 വാക്യങ്ങളിൽ ഈ ജഡത്തിൻ്റെ പ്രവൃത്തി എന്താണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അത് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ മാത്രമാണ്. അസൂയ, പിണക്കം, ജാരശങ്ക, ആത്മനിയന്ത്രണമില്ലാത്തയുള്ള പ്രവർത്തനങ്ങൾ, അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാത്രം. എന്നാൽ ശരീരവും ആത്മാവും മനസ്സും ഒന്നുപോലെ സമന്വയിച്ച് ആത്മാവിൻ്റെ അധീനതയിൽ, നിയന്ത്രണത്തിൽ മനസ്സും ശരീരവും പ്രവർത്തിക്കുന്ന അവസ്ഥ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നതിനാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ അരിഷ്ടത നാം ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ, മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ സത്യം വീണ്ടും പൊന്തി വരും. എന്താണ്? നാം അനുഭവിക്കുന്ന ആന്തരികമായ അരിഷ്ടത മുഴുവനും ഈ മൂന്ന് ഘടകങ്ങളുടെ പരസ്പര ധാരണക്കുറവും സഹകരണക്കുറവുമാണ്. ആത്മാവിൻ്റെ ദാഹത്തെ പ്രകടിപ്പിക്കുവാൻ മനസ്സില്ലാത്ത വിധത്തിൽ ഒരു മറുതെളിപ്പിൻ്റെ സ്വഭാവത്തോടുകൂടെ ശരീരവും ആത്മാവും പ്രവർത്തിക്കുന്ന അവസ്ഥ മനുഷ്യ ജീവിതത്തിൻ്റെ അരിഷ്ടതയുടെ അവസ്ഥയാണ്. അങ്ങനെയാണ് മനുഷ്യ ജീവിതം ഭാരമായിത്തീരുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് നാം എന്തെങ്കിലും വെളിച്ചത്തിൻ്റെ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷവും വളരെ നിർവൃതിയും നാം അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അവിസ്മരണീയമായി നാം കണക്കാക്കാവുന്ന അനുഭവങ്ങളൊക്കെയും ഇപ്രകാരമുള്ളതാണ്. എന്നാൽ അവ വെറും വിരലിൽ എണ്ണാൻ മാത്രമേ നമുക്കുള്ളൂവല്ലോ. എത്രയോ എത്രയോ അവസരങ്ങൾ ലഭിച്ചു, അവയൊന്നും വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാകുന്നു സത്യം. അതുകൊണ്ട് ഇതൊരു വലിയ ആത്മീയമായ പ്രശ്നമാണ്, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നമുക്ക് വളരെ ആവശ്യമുണ്ട്, അത്യാവശ്യമുണ്ട്. ഇപ്രകാരം ഈ അവസ്ഥയിൽ മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. ഇതൊരു വലിയ ഭാരമാണ്, ഇതൊരു വലിയ അന്ധകാരമാണ്. നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം അന്ധകാരമായി പോയാൽ അതിനേക്കാൾ വലിയ അന്ധകാരമുണ്ടോ? ഉള്ളിലുള്ള വെളിച്ചത്തെ വെളിച്ചമായി കാത്തു സൂക്ഷിപ്പാനും ആ വെളിച്ചം കൊണ്ട് ലോകത്തിന് അനുഗ്രഹവും പ്രയോജനവും വരുവാൻ തക്കവണ്ണം ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന അനുഭവമാണ് ആത്മീയമായ ജീവിതം. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗത്തിലെ പിതാവിനെ മാനിക്കേണ്ടതിന്, സ്തുതിക്കേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ വെളിച്ചം നൽകിയിട്ടല്ലേ വെളിച്ചം പ്രകാശിക്കട്ടെ എന്ന് പറയുന്നു. വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ എന്ന് പറയണമെങ്കിൽ രണ്ട് കാര്യം നടക്കണം. ഒന്ന്, വെളിച്ചം ഉണ്ടായിരിക്കണം. രണ്ട്, വെളിച്ചത്തെ നിരാകരിച്ചിരിക്കണം. ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ നാം ലഭിച്ചു കഴിഞ്ഞ വെളിച്ചത്തെ മനഃപൂർവ്വമായി അല്ലെങ്കിൽ സ്വാഭാവികമായി നിരാകരിച്ച് പ്രവർത്തിക്കുന്ന മനുഷ്യ സ്വഭാവത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത്, നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, മനുഷ്യ സൃഷ്ടിയുടെ മാഹാത്മ്യം ഇവിടെ വേറിട്ട് നിൽക്കുകയാണ്. ആത്മീയതയുടെ ലക്ഷ്യമെന്താണ്? നാം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്, മനുഷ്യത്വത്തിൻ്റെ യഥാർത്ഥ രൂപം
യഥാർത്ഥ രുചി, യഥാർത്ഥ സ്വഭാവം ലോകത്തിൽ വെളിപ്പെട്ടു വരിക എന്നതാണ് ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഈ ലോകം മുഴുവനും ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യജാതി ആഗമനം അന്ധകാരത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്വത്തിൽ കഴിയുകയാണ്. അത് ലോകത്തെമ്പാടുമുള്ള ജനതയുടെ ആത്മീയമായ ദാഹത്തിൻ്റെ രോദനം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഭാരതത്തിൽ സഹസ്രാബ്ദങ്ങളായി മനുഷ്യർ ഉരുവിട്ട പ്രാർത്ഥന നമുക്കറിയാം. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കും, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്കും ഞങ്ങളെ നയിക്കണമേ. എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാന ആവശ്യം ഇതാണ്. കാരണം മനുഷ്യൻ്റെ അനുഭവം അസത്യത്തിലുള്ള അടിമത്വമാണ്. നമുക്കറിയാം, പലപ്പോഴും സത്യം പറയുവാൻ വെമ്പൽ കൊണ്ടിട്ടും നാം അസത്യം പറഞ്ഞിട്ടുണ്ട്. വെളിച്ചത്തിൻ്റെ സ്വപ്നം നാം കണ്ടിട്ടും അന്ധകാരത്തിൻ്റെ പ്രവൃത്തി നാം ചെയ്തിട്ടുണ്ട്. ഇത് മരണത്തിൻ്റെ വഴിയാണെന്ന് അറിഞ്ഞിട്ടും ആ വഴിയിൽ നാം നടന്നിട്ടുണ്ട്. സത്യം എന്താണെന്ന് ചോദിച്ചാൽ അറിയാതെയല്ല പലപ്പോഴും നാം തെറ്റ് ചെയ്യുന്നത്. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നാം ചെയ്യുന്നത്. അയ്യോ, ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഭംഗി വാക്ക് മാത്രമാണ്. തെറ്റെന്താണ്, ശരി എന്താണ് എന്നറിയുവാനുള്ള വിവേചന ബുദ്ധി നമുക്കുണ്ട്. ആ വെളിച്ചം ഉള്ളിലുണ്ട്. എന്നാൽ അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് സത്യം. ജീവിതത്തിൽ ആത്മീയമായ ഉത്തരവാദിത്വ ബോധമില്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ രംഗങ്ങളിലും ഉള്ളിൽ ആത്മാവ് കരയുന്നത് നമുക്ക് കേൾക്കാം. ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടുമാണ് നാം മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് അന്ധകാരത്തിൻ്റെയും മരണത്തിൻ്റെയും അടിമത്വത്തിൽ നാം കഴിയുന്നു എന്ന ആത്മീയ സത്യത്തിൻ്റെ തെളിവ് ഇതാകുന്നു. നാം അറിയുന്ന വെളിച്ചത്തെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുവാൻ നമുക്കിന്ന് കഴിയുന്നില്ല. ഈ അടിമത്വത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ജനത്തെ വിടുവിക്കുവാനാണ് കർത്താവ് യേശു ക്രിസ്തു വന്നത്. അതാകുന്നു ആത്മീയ യാത്ര. യേശു പറഞ്ഞു, ഞാൻ വന്നത് ബദ്ധിതരെ വിടുവിക്കുവാനാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. ആരാണ് ഈ ബദ്ധിതർ? അടിമത്വത്തിൻ്റെ അവസ്ഥ എന്താണ്? ഒരടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ തീരുമാനമനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. തീരുമാനമെടുത്ത് തൻ്റെ ദർശനത്തിന് അല്ലെങ്കിൽ സ്വഭാവത്തിന് തക്കതായ വിധത്തിൽ പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവനാണ് അടിമ. സാത്താൻ്റെ അടിമത്വത്തിൽ നാം കഴിയുമ്പോൾ നമ്മുടെ വ്യക്തിത്വമനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ആക്ടിങ് അക്കോർഡിംഗ് ടു ക്യാരക്ടർ എന്ന് പറയും. അത് വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ആ അവസ്ഥയാണ് അടിമത്വമായി വേദപുസ്തകം ചിത്രീകരിക്കുന്നത്. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ മനുഷ്യൻ്റെ അടിമത്വം ഇതാകുന്നു. ബദ്ധിതരായി നാം കഴിയുന്ന അവസ്ഥയുടെ പൊരുളിതാകുന്നു. അങ്ങനെ ബദ്ധിതരെ വിടുവിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. ആ വിടുതൽ പ്രാപിക്കാത്തിടത്തോളം കാലം നാം അടിമകളായും മരണത്തിൻ്റെ മക്കളായും ലോകത്തിൽ കഴിയുകയാണ്. ലോകത്തെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന മർമ്മം മരണത്തിൻ്റെ മർമ്മമാണ്. അതുകൊണ്ടാണ് നാം ചരിത്രം പഠിക്കുമ്പോൾ അറിയാം, ആദ്യം മുതൽ ഇന്നുവരെയും മനുഷ്യരാശിയുടെ ചരിത്രം യുദ്ധത്തിൻ്റെയും രക്തച്ചൊരിച്ചിലിൻ്റെയും ചരിത്രമാണ്. സഹോദരൻ സഹോദരനെ കൊല്ലുന്ന സംഭവത്തിൽ കൂടെയാണ് ചരിത്രത്തിൻ്റെ അനാവരണം സംഭവിക്കുന്നത്. ഇനോഗ്രേഷൻ ഓഫ് ഹിസ്റ്ററി ബിഗിൻസ് വിത്ത് ബ്രദർ കില്ലിംഗ് ബ്രദർ. കൈൻ ഹാബേലിനെ കൊല്ലുകയാണ്. എന്തിനു കൊന്നു? പ്രയോജനമെന്താണ്? പക്ഷേ കൊന്നിരിക്കും. ഇന്ന് വ്യാപകമായ ലോകത്തിൽ നടക്കുന്നത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊന്നാൽ സഹോദരൻ സഹോദരനെ കൊല്ലുകയാണ്. കാരണം ദൈവം സൃഷ്ടിക്കാത്ത ആരെങ്കിലും മനുഷ്യർ ലോകത്തിലുണ്ടോ? മനുഷ്യൻ സൃഷ്ടിച്ച ജീവിതമുണ്ടോ? നമ്മളാരും ടെസ്റ്റ് ട്യൂബ് ബേബീസ് ആയിരുന്നില്ലല്ലോ. എല്ലാവരും ദൈവ സൃഷ്ടിയാണ്. അതുകൊണ്ട് ആരെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്കെതിരെ കൈ ഉയർത്തിയാൽ ഗെത്സെമനത്തോട്ടത്തിൽ വച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പത്രോസ് വാളൂരി, പത്രോസിൻ്റെ വാൾ മിനി. അപ്പോൾ യേശു പറഞ്ഞു, വാള് താഴെയിട്, വാളെടുക്കുന്നവൻ വാളാൽ വീണു പോകും. കാരണം നീ വാളെടുത്ത് വീശിയാൽ അത് ചെന്ന് കൊള്ളുന്നത് അതിൻ്റെ സഹോദരൻ്റെ മുഖത്തായിരിക്കും. അവൻ അന്യനല്ല, അവൻ ശത്രുവല്ല, അവൻ തൻ്റെ സഹോദരനാണ്. ഇതാണ് ആത്മീയമായ സത്യം.
ഈ വെളിച്ചം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുന്നില്ല. അന്ധകാരത്തെ വെളിച്ചമായി തെറ്റിദ്ധരിക്കത്തക്കവണ്ണം പലവിധത്തിലുള്ള പ്രത്യയശാസ്ത്രത്തിൻ്റെ കൊടുമ്പിരിയിൽ നാം കഴിയുകയാണ്. ഇതുകൊണ്ടൊന്നും മനുഷ്യൻ്റെ മനുഷ്യത്വം കാത്തു സൂക്ഷിപ്പാൻ നമുക്ക് കഴിയുകയില്ല. നമുക്ക് വേണ്ടത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യമായ ഈ അറിവ്, മനുഷ്യ സ്വഭാവത്തിൻ്റെ അവസ്ഥയെപ്പറ്റി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ മഹനീയമായ അറിവ്, നമ്മുടെ ഇന്നത്തെ അവസ്ഥയുടെ സത്യം, അതറിഞ്ഞിട്ട് ആവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം ഉള്ള വാഞ്ചയോടെ നമുക്ക് ഈ യാത്ര തുടരാം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പൗലോസ് പറയുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2:5:17 ഈ പുതിയ സൃഷ്ടിയുടെ സ്വഭാവം എന്താണ്? പഴയ സൃഷ്ടിയുടെ സ്വഭാവം കോൺഫ്ലിക്റ്റ്, പരസ്പരമായ സംഘടനം, സഹോദരൻ്റെ കൈ സഹോദരൻ്റെ കഴുത്തിൽ, പരസ്പരമായ ദ്വന്ദ്വയുദ്ധം, ശത്രുത, രക്തച്ചൊരിച്ചിൽ, ബലപ്രയോഗം, മരണം, അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ. പുതിയ സൃഷ്ടിയുടെ സ്വഭാവമോ? സമാധാനം, ശാന്തി. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഫലം, സ്നേഹം, സമാധാനം, സന്തോഷം. നമുക്കറിയാം, നാം എല്ലാവരും സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണ്. എവിടെ പോയാലും ഒരു രോദനമേ കേൾക്കാനുള്ളൂ, എന്നെ ആരും സ്നേഹിക്കുന്നില്ല. സ്നേഹം അസ്തമിച്ചു പോയ ഒരു ലോകം. എങ്ങനെയാണ് സ്നേഹം അസ്തമിച്ചു പോയത്? എങ്ങനെയാണ് സമാധാനമില്ലാതെ പോയത്? ഭയന്ന് വേണം രാത്രി ഉറങ്ങുവാൻ. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടാൽ തിരിച്ചു വരുമോ എന്നറിയില്ല. എപ്പോഴാണ് തലയുടെ മുകളിൽ ബോംബ് പൊട്ടുന്നതെന്നറിയില്ല. പിന്നെ സന്തോഷത്തിൻ്റെ കാര്യം പറയുകയും വേണം. ഇക്കാലത്ത് സന്തോഷമെന്ന വാക്കാരും ഉപയോഗിക്കാറ് പോലുമില്ല. സുഖഭോഗങ്ങൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. സന്തോഷമെന്ന വാക്ക്, ജോയ് എന്ന വാക്ക് ഇന്ന് ആരും ഉപയോഗിക്കുന്നില്ല. പ്ലഷർ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ സാധ്യതയ്ക്കപ്പുറത്ത് കൈവിട്ടു പോയി. ഇങ്ങനെ എപ്രകാരം നമുക്ക് ഇവയൊക്കെ നഷ്ടപ്പെട്ടു? നാം എല്ലാവരും ഇത് സ്വപ്നം കാണുന്നവരാണ്. ഒരു ദിവസമെങ്കിലും സ്നേഹമറിഞ്ഞിരുന്നുവെങ്കിൽ ഈ കാണുന്നതും അതിൻ്റെ ഉള്ളിലുള്ള യാഥാർത്ഥ്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അതീവമായി ദാഹിക്കുന്നതാണ്. സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, സ്നേഹിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, സമാധാനത്തോടുകൂടി ഒരു രാത്രി ഉറങ്ങുവാനൊത്തിരുന്നുവെങ്കിൽ, സന്തോഷം അല്പമെങ്കിലും അതിൻ്റെ ഒരു കണികയെങ്കിലും കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ഇത്ര ആഴത്തിൽ ആഗ്രഹിച്ചിട്ടും എന്തേ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നില്ല. ഇത് മനുഷ്യ അവസ്ഥയുടെ ജീർണതയാണ്, അരിഷ്ടതയാണ്. നാം അതീവമായി മോഹിക്കുന്നത്, കൈയെത്തിയാൽ നമുക്ക് പ്രാപിക്കാവുന്നത്, പക്ഷേ ഇന്നും പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് മനുഷ്യ അവസ്ഥയുടെ അരിഷ്ടതയാണ്. ഇതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ നമുക്ക് ലോകത്തിൽ മറ്റൊരു മാർഗവുമില്ല. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോകത്തിന് നിനക്ക് സമാധാനം നൽകുവാൻ കഴിയുകയില്ല എന്നത് തന്നെയാണ്. എൻ്റെ സ്നേഹം ഞാൻ നിനക്ക് തരുന്നു എന്നതിൻ്റെ അർത്ഥം ലോകം നിനക്ക് സ്നേഹം നൽകുകയില്ല എന്നതാണ്. എൻ്റെ സന്തോഷം സ്വർഗരാജ്യത്തെ, ദൈവരാജ്യത്തെ സന്തോഷത്തിൻ്റെ രാജ്യമായിട്ടാണ് കർത്താവ് ചിത്രീകരിക്കുന്നത്. എൻ്റെ അർത്ഥം ഈ ലോകത്തിൽ നിന്ന് നീ സന്തോഷം പ്രാപിക്കയില്ല, എന്നാൽ സന്തോഷം പ്രാപിക്കുവാനും അനന്തമായ സന്തോഷം അനുഭവിപ്പാനും നിനക്ക് ഞാൻ അവകാശം നൽകിയിട്ടുണ്ട്. എന്നാൽ അത് സംഭവിക്കണമെങ്കിൽ നിൻ്റെ ഉള്ളിൽ സംഭവിക്കേണ്ട മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം. നിൻ്റെ ആത്മാവും നിൻ്റെ മനസ്സും നിൻ്റെ ശരീരവും ഒന്നുപോലെ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടിട്ട് ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ശരീരവും മനസ്സും പ്രവർത്തിക്കുമ്പോൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രകടിപ്പിക്കപ്പെട്ടു വരുമ്പോൾ, സ്നേഹവും സമാധാനവും സന്തോഷവും തീർച്ചയായും ഉണ്ടായിരിക്കും. ആ സമാധാനവും സ്നേഹവും സന്തോഷവും ലോകശക്തികൾക്ക് നമ്മളിൽ നിന്ന് മാറ്റുവാൻ സാധ്യമല്ല. ഈ വലിയ ആത്മീയമായ അവകാശത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ വഴി നടത്തുവാൻ കർത്താവായ യേശു ക്രിസ്തു വഴിയായി കടന്നു വന്നതാണ്. ആ വഴിയേയുള്ള യാത്രയാണ് ആത്മീയമായ യാത്ര. ഈ യാത്ര തുടരുന്നത് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്, നമ്മുടെ അവകാശമാണ്, നമ്മുടെ ഉല്ലാസമാണ്. അപ്രകാരമുള്ള അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നിത്യനായ ദൈവം നമുക്ക് വഴിയൊരുക്കിയതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു സാത്താനെ ചിത്രീകരിക്കുന്നത് കള്ളനായിട്ടാണ്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമായി വരുന്ന കള്ളൻ.
കള്ളൻ എന്താണ് മോഷ്ടിക്കുന്നത്, എന്താണ് മുടിക്കുന്നത്, എന്താണ് അറുക്കുന്നത്? മറ്റൊന്നുമല്ല, കള്ളൻ മോഷ്ടിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈ സമന്വയമാണ്, ദ ഇന്നർ ഹാർമണി. ആത്മാവും മനസ്സും ശരീരവും തമ്മിലുള്ള ആ സ്നേഹബന്ധമാണ് മോഷ്ടിക്കുന്നത്. അവൻ അറുത്തു മുടിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള സന്തോഷവും സമാധാനവുമാണ്. അങ്ങനെയുള്ള സാത്താൻ്റെ അടിമത്വത്തിൽ മനഃപൂർവ്വം കഴിയുന്ന സാഹചര്യത്തിൽ നിന്ന്, ഈ വലിയ അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ നല്ല അവസരത്തെ പൂർണ്ണമായി ഉപയോഗിക്കാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥനയോടെ ശ്രമിക്കാം. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത് ലോകരാഷ്ട്രങ്ങളെ കീഴടക്കാനല്ല, ലൗകികമായൊരു സിംഹാസനം സ്ഥാപിക്കാനുമല്ല. യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ അതിനുവേണ്ടി പടപൊരുതുവാൻ എനിക്ക് എൻ്റെ പിതാവായ ദൈവം സൈന്യത്തെ ഒരുക്കുമായിരുന്നു. എൻ്റെ രാജ്യം ഈ ലോകത്തിൻ്റെ രാജ്യമല്ല. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്നത് ലോകത്തെ രാഷ്ട്രങ്ങളെ കീഴടക്കാനല്ല, അവൻ വന്നത് നമുക്ക് ജീവൻ നൽകുവാനാണ്, സമൃദ്ധമായ ജീവൻ നൽകുവാൻ വന്നതാണ്. ഈ സമൃദ്ധമായ ജീവൻ അനുഭവിക്കണമെങ്കിൽ ആത്മാവും മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം സ്നേഹവും സമാധാനവും ഉള്ളതാകണം. ദ ഹാർമണി ഓഫ് ദ സ്പിരിറ്റ്, ദ മൈൻഡ് ആൻഡ് ദ ബോഡി. അങ്ങനെ അല്ലാതെ സമൃദ്ധമായ ജീവിതം ജീവൻ അനുഭവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു സമാധാനത്തിൻ്റെ രാജാവായ ലോകത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള സമാധാനം മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ സമാധാനം, അത് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഉള്ളിലെ സമാധാനം തന്നാൽ ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നാലും ആ സമാധാനം നഷ്ടപ്പെടുവാൻ വഴിയില്ല. കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ സമാധാനം അനുഭവിക്കാനുള്ള ആന്തരികമായ കരുത്ത് നൽകുവാൻ കഴിവുള്ള കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം, നമ്മുടെ ആത്മീയ യാത്രയെ സമർപ്പിക്കാം. അവനോടുകൂടെ വസിക്കുന്നതും അവനോടുകൂടെ യാത്ര ചെയ്യുന്നതും അവരാകുന്ന ലക്ഷ്യത്തിലേക്ക് അനുദിനം പുരോഗമിക്കുന്നതും നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാകുന്നു. അപ്രകാരം ഒരുമിച്ചായിരിപ്പാനും സഞ്ചരിപ്പാനും നൽകുന്ന ഈ അവസരത്തിനായി നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന് സ്തോത്രം നൽകാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളുടെ അവസ്ഥ എന്താകുന്നുവെന്ന് വ്യക്തമായി വചനത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് ഞങ്ങളെ അറിയിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇതാകുന്നു ഞങ്ങളുടെ അവസ്ഥയെന്ന് എളിമയോടും ദുഃഖത്തോടും ഞങ്ങൾ സമ്മതിക്കുകയും ചെയ്യുന്നു. എങ്കിലോ ഞങ്ങളുടെ ഉള്ളിൽ സമാധാനത്തിൻ്റെ വിത്ത് വിതയ്ക്കുവാൻ കടന്നു വന്ന കർത്താവേ, ഞങ്ങളെ തന്നെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് തിരുഹൃദയത്തിന് വിധേയമായി ജീവിച്ച് ഞങ്ങളുടെ ആത്മാവും മനസ്സും ശരീരവും ഒന്നുപോലെ സമാധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുകയും ഈ യാത്രയിൽ, ഈ ആത്മീയ യാത്രയിൽ രൂപാന്തരം പ്രാപിച്ചവരായി ആഹ്ലാദത്തോടുകൂടെ ശിഷ്ടമുള്ള നാൾ കഴിപ്പാൻ ഞങ്ങളെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൂരസ്ഥരും സമീപസ്ഥരുമായ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിനെ ഞങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ.